ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ദിവസം സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. തന്നിട്ടുള്ളത് മാത്രമല്ല, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ ജനറലാണ്, ജനറൽസാണ്, ടൈംലെസ്സാണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എന്ന് നോക്കാം. നയൻ ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ദ മൂൺ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ? സിക്സ് ഓഫ് വാൻഡ്സ്. നയൻ ഓഫ് കപ്സ്. ഫോർ ഓഫ് വാൻഡ്സ്. കിങ് ഓഫ് വാൻഡ്സ്. ദ ചാരിയറ്റ്. ദ ഹാങ്ഡ് മാൻ. ദ പേജ് ഓഫ് സോർഡ്സ്. Eight of Cups. The Lovers. Four of Swords. Eight of Pentacles. Knight of Pentacles. Lovers. Two of Cups. Bottom of the deck വന്നിരിക്കുന്ന Three of Pentacles ആണ്. നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. നയൻ ഓഫ് സോർഡ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നയൻ ഓഫ് സോർഡ്സ് പിന്നീട് വന്നിരിക്കുന്നത് മൂണാണ്. മൂൺ എനർജി ഇപ്പോഴും ഉണ്ട്, കണ്ടില്ലേ? പലരിലും മൂൺ എനർജി ഉണ്ട്. ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് ടെൻഷൻ, ഡിപ്രഷൻ, ഒത്തിരി ഒത്തിരി മാനസികമായ വിക്ഷോഭങ്ങൾ, എന്തൊക്കെയോ പേടി, ഭയം. മറ്റുള്ളവരിത് അറിഞ്ഞാലെങ്ങനെയാണ്? എനിക്കിനി അവരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ഞാനിത് ചെയ്തത് ആരെങ്കിലും അറിയുമോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാടൊരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരുപാടൊരുപാട് ചിന്തകളിലാണ് പലരും എന്ന് കാണുന്നു. പലരുമല്ല, ആരെങ്കിലുമൊക്കെ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ കഴിയുന്നതായിട്ട് കാണുന്നു. കാരണം ഇവിടെ നയൻ ഓഫ് സോർഡ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സോഡ് എയർ സൈനാണ് ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തോ മറ്റുള്ളവരിൽ നിന്നും വളരെയധികം വിഷമിപ്പിക്കുന്ന രീതിയിൽ, നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തോ മറ്റുള്ളവർ ചതിച്ച ഒരു വഞ്ചന, നിങ്ങളോടൊരു വഞ്ചന കാട്ടിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച, സ്നേഹിച്ചവർ, അത്രമാത്രം സ്നേഹിച്ചവരിൽ നിന്നുള്ള ഒരു വേർപാട് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവാം. നോ കോൺടാക്ട് സിറ്റുവേഷൻ ആവാം. അല്ല എങ്കിൽ നിങ്ങൾക്കിടയിൽ, നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം, അല്ല എങ്കിൽ കപ്പിൾസ്, അതിനിടയിലുള്ള എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. അവിടെ നിന്നും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ പേടിക്കുന്ന ഒരു അവസ്ഥയും ആവാം. അത്രമാത്രം വളരെയധികം
ഇമോഷണലാവുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ സിക്സ് ഓഫ് വാൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്, നയൻ ഓഫ് കപ്സ് ഫോർ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. വാൻസ് ഫയർ സൈൻ ആണ്, ഏരിസ് ലിയോ സജിറ്റേറിയസ് എനർജി. സിക്സ് ഓഫ് വാൻസ് എന്ന് പറയുന്നത് നയൻ ഓഫ് കപ്സ് തമ്മിൽ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലുണ്ടല്ലോ, നിങ്ങൾക്ക് നല്ല ഒരു പ്രോഗ്രസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ലാത്ത വിധത്തിൽ, നിങ്ങളിപ്പോൾ പ്രതീക്ഷിച്ചു പോലും കാണില്ല ചില കാര്യങ്ങളിലൊരു വിജയം വരുമെന്ന്. അപ്പോൾ ആ ഒരു പ്രതീക്ഷിക്കാത്ത ആ ഒരു അവസ്ഥയെ പെട്ടെന്ന് തകടം മറിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു വിജയം വരുന്നതായിട്ട് കാണുന്നു. അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ളത്, സഫലതയിലേക്ക് വരികയാണ്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലൈഫിലൊരു സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. നയൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്, നയൻ കഴിയുമ്പോൾ ടെൻ അടുത്തതായിട്ട് വരുന്നത് എന്താണ്, സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്കിവിടെ സ്റ്റാർട്ടിംഗ് വരുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം സംഭവിച്ചിട്ട് പിന്നീട് നിങ്ങളൊരു ഉയർച്ചയിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫോർ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു മാറ്റം, നല്ല ഒരു ചേഞ്ച് ഇവിടെയും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. അത് ഏത് കാര്യത്തിലായാലും, ചിലപ്പോൾ വിവാഹകാര്യമാകാം, ചിലപ്പോൾ ജോലിക്കാര്യമാകാം, ചിലപ്പോൾ വീട് വാങ്ങിക്കുന്നതാവാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും പുതിയ പുതിയ ബിസിനസ്സുകളിലേക്ക് പോകുന്നതാകാം, ലൈഫിനൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നത് ഏത് കാര്യമാണോ അതിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ കാണുന്നുണ്ടായിരിക്കാം, അത് നിങ്ങളുടെ ലൈഫിലൊരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഏഞ്ചൽസ് പറയുകയാണ് നിങ്ങളോട്, നിങ്ങൾക്ക് ഒരു മാറ്റം വന്നിരിക്കുന്നു, ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ടുണ്ട്. മാറ്റം വന്നില്ല, മാറ്റത്തിൻ്റെ തുടക്കം. ഈ തുടക്കം പതുക്കെ പതുക്കെ പതുക്കെയാണ് അതിൻ്റെ സന്തുലിതമായ അവസ്ഥയിലേക്ക്, സന്തോഷകരമായൊരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ വിവാഹം, കുഞ്ഞിൻ്റെ ജനനം ഒക്കെയും ഇവിടെ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കിങ് ഓഫ് വാൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്, കാരണം ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ, കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്കൊരു വിജയം ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ചാരിയോട്ടാണ് വന്നിരിക്കുന്നത്, ഇവിടെയും അത് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ പരിശ്രമിച്ചിട്ടുണ്ടാവാം, പരിശ്രമിക്കാതെ ഒന്നും ലഭിക്കില്ലല്ലോ. നിങ്ങളൊരു പരിശ്രമിയാണ് എന്ന് തന്നെയാണ് കിങ് ഓഫ് വാൻസ് പറയുന്നത്. കിങ് ആവണമെങ്കിൽ ഒരു കാര്യത്തിന്, അതിൻ്റേതായ ജേതാവാകണമെങ്കിൽ ഒരുപാട് പരിശ്രമം നിങ്ങളിവിടെ ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പരിശ്രമത്തിലൂടെ നിങ്ങൾക്കിവിടെ ഈ വിജയം നേടാൻ സാധിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ മൂണിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുപോലെ തന്നെ വാൻസ് ഫയർ സൈൻ ആണെന്ന് പറഞ്ഞില്ല. ഇവിടെ ചാരിയിട്ട് വന്നിരിക്കുന്നത് എന്താണ്, നിങ്ങളുടെ ഇവിടെ ഒരുപാട് ഇവിടെ കേതു എന്ന ഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നത് പല സക്സസ്സിലേക്ക് നിങ്ങളെ നീക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹം ഉള്ളതായിട്ടും ഇവിടെ കാണുന്നു. ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഈ ഒരു സമയത്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ യാത്ര പുറപ്പെടുന്നുണ്ടോ, യാത്ര എവിടെയെങ്കിലും പോകുന്നുണ്ടോ, എന്തിനെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതെങ്കിലും ജോലിക്കാവാം, അല്ലായെങ്കിൽ എന്തെങ്കിലും വാഹനങ്ങൾ വാങ്ങിക്കാനോ വീട് വാങ്ങിക്കാനോ, അങ്ങനെ എന്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് സക്സസ് വരുന്നതാണ്. ധാരാളം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ പറയാൻ സാധിക്കും. ടെസ്റ്റുകൾ എഴുതിയിരിക്കുന്നവർക്ക് വിജയം, കോടതി കാര്യങ്ങളിൽ വിജയം, ഏത് കാര്യത്തിലായാലും നിങ്ങൾക്കിവിടെ സക്സസ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ പിണങ്ങിയിരിക്കുന്നവർ തമ്മിലുള്ള റീയൂണിയൻ നടക്കുന്നു. നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇവിടെ ഇതെല്ലാം അനുഭവിച്ചിരുന്നവർക്ക് പതിയെ പതിയെ മാറ്റം വരുന്നുണ്ട്. നല്ലൊരു തിരിച്ചറിവ് വന്നിട്ട് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് വരാൻ പോകുന്നത് എന്ന് തന്നെ പറയാം. ഇവിടെ പലരും ഹാങ്ക്ഡ്മാൻ്റെ അവസ്ഥയിലാണ് ചിലരൊക്കെ. ഇവിടെ കാര്യങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ തന്നെയും ഒന്ന് ഒരു കാര്യത്തെ മുന്നോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്, എങ്ങനെയത് പോകണമെന്ന്. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് മാറിത്തേണ്ടി ഇവിടെ ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കിവിടെ വ്യത്യാസം വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ യാത്ര ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാവും എന്നുള്ള ചിന്തയാവാം ചിലപ്പോൾ ഇവിടെ. അവിടെ ആ ഒരു വിജയത്തിനുള്ള പരിശ്രമം, ചിലപ്പോൾ എന്തെങ്കിലും ടെസ്റ്റുകൾ എഴുതി, പി എസ് സിയുടെ ടെസ്റ്റുകൾ എഴുതിയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സാമിന് വേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് മനസ്സ് ചഞ്ചലമാണ്.
ഇതിൽ നിന്ന് നിങ്ങൾ പെട്ടെന്നാണ് ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നത് എന്ന് തന്നെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് വളരെയധികം ഉത്സാഹത്തോടെ മുന്നോട്ട് വരാൻ കഴിയുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജീവിതത്തെ നിങ്ങൾക്ക് മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണാനും ഉത്സാഹം നിറഞ്ഞ് മറ്റൊരു ലൈഫിലേക്ക് വേയിലൂടെ പോകാനും സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 8 of Cups കണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിച്ച വ്യക്തികളാരോ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അവർ വിട്ടുപോയത് ഒറ്റയ്ക്കിരിക്കാനാവാം, അല്ലെങ്കിൽ സ്പിരിച്വലി കണക്റ്റാവാൻ വേണ്ടിയാവാം, അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനായിട്ട് നിങ്ങളോട് കുറച്ച് നാളത്തേക്ക് ഒന്ന് വേർപിരിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഇവിടെ കണ്ടില്ല, ഇത് ലവേഴ്സാണ് വന്നിരിക്കുന്നത്, ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ തമ്മിലും എന്താണ് ഇവിടെ കണക്ഷൻ ഉണ്ട്. ഈ ഒരു കണക്ഷൻ എങ്ങനെയാണ്? ചിലപ്പോൾ വിട്ടും വന്നും പോയി ഇരിക്കുന്ന ഒരു കണക്ഷൻ, അതുതന്നെ ആയിരിക്കാം ഇവിടെയും ഈ 8 of Cups കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇവിടെ ഓവർ തിങ്കിങ് ആണ് പലർക്കും, പല കാര്യങ്ങളിലും എന്ത് വേണം എങ്ങനെ വേണമെന്ന് അറിഞ്ഞുകൂടാ വെറുതെ കിടന്ന് ചിന്തിക്കുകയാണ്. ചിലപ്പോൾ ഹോർമോൺ ഇംബാലൻസ് ആയ പ്രോബ്ലവും ഉണ്ടാവാം, ചിലപ്പോൾ അനാരോഗ്യകരമായ അവസ്ഥയും ഉണ്ടാവാം. ഇവിടെ വന്നിരിക്കുന്നത് ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ചിലപ്പോൾ ലവേഴ്സ് ആവാം, അല്ലെങ്കിൽ പാർട്ണർ തമ്മിലുള്ള നോ കോൺടാക്റ്റ് അവസ്ഥയുമാകാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ കുറച്ച് നാളത്തേക്ക് വിട്ടുപോയിരിക്കുന്നു, വീണ്ടും വരുന്നു. വിട്ടുപോയിരിക്കുന്നത് എന്നേക്കുമായിട്ടുള്ള ഒരു പോക്കായിരിക്കില്ല, തിരിച്ചു വരാൻ വേണ്ടിയുള്ള പോക്ക് തന്നെയാണ്. കാരണം അവർക്ക് അങ്ങനെ എന്നേക്കുമായിട്ട് നിങ്ങളെ വിട്ടു പിരിഞ്ഞു പോകാൻ പറ്റുകയില്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. കാരണം എന്താണ്? നിങ്ങളുടെ സോൾ തമ്മിൽ അത്രമാത്രം നല്ല കണക്ഷനാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് അവർക്കറിയാൻ സാധിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ എനർജി ഡൗൺ ആവുന്നു, അപ്പോൾ അവർ നിങ്ങളെ തേടി വരുന്നു വീണ്ടും. അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ പലരും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഒക്കെ രാത്രിയെ പകലാക്കി സാമ്പത്തികം നേടാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത് എന്ന് തന്നെ കാണുന്നുണ്ട്. കാരണം 8 of Pentacles ആണ് വന്നിരിക്കുന്നത്. പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ ഈ സാമ്പത്തികം നേടിയിട്ട് വീട് വാങ്ങിക്കണം, വാഹനം വാങ്ങിക്കണം എന്നൊക്കെയുള്ള ഒരു വലിയ ആവേശത്തോടുകൂടി നിങ്ങളിവിടെ മണി ഏൺ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പല പരിശ്രമങ്ങളും നടത്തുന്നു, ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആയാലും മറ്റുള്ളവരോട് അനുവാദം ചോദിക്കുന്ന, മറ്റുള്ളവരോട് കാര്യങ്ങളൊക്കെ തിരക്കുന്ന, അന്വേഷിക്കുന്ന ഒരവസ്ഥ. രാപകലായി നിങ്ങൾ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നു. ഇവിടെ ഓവർ തിങ്കിങ് കണ്ടില്ല, രാപകലായിട്ട് നിങ്ങൾ നന്നായിട്ട് തിങ്ക് ചെയ്യുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് അടുത്തു വരാൻ വേണ്ടി, അത് സാധിച്ചെടുക്കാൻ വേണ്ടി. പലരും ഇവിടെ 9 of Pentacles എനർജി വന്നിട്ടുണ്ട്. ഈ 9 of Pentacles എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ വിദേശത്ത് പോകാനും മണി ഏൺ ചെയ്യാൻ പഠിക്കുക, പഠിച്ചിട്ട് അവിടെ എന്തെങ്കിലും ഒരു കോഴ്സിന് വേണ്ടി പോവാൻ പഠിക്കുക, പഠിച്ചിട്ട് മണി ഏൺ ചെയ്യുക, അവിടെ നിന്ന് അവിടെ കുറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടും നാട്ടിൽ വരിക, ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുക. ഇതൊക്കെ വളരെയധികം സന്തോഷത്തോടുകൂടി മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ച ചില കാര്യങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ നടത്തുന്നത് എന്ന് തന്നെ കാണുന്നുണ്ട്. 9 of Pentacles ആണ് വന്നിരിക്കുന്നത്. അവിടെ വിദേശ ജോലിയാവാം, വിദേശത്ത് പോവുക, അല്ലെങ്കിൽ വിസിറ്റിങ്ങിന് പോകാം, അല്ലെങ്കിൽ വിദേശത്തുള്ളവർ നിങ്ങൾക്ക് വേണ്ടി മണി സെൻഡ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് വാങ്ങിച്ച് അവർക്ക് കൊടുക്കുന്നതാവാം. എങ്ങനെയായാലും നിങ്ങൾക്ക് അവരുമായി നല്ലൊരു കണക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കൊരു സക്സസ് ആണ് വരുന്നത്, സാമ്പത്തികപരമായ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് നാടുകളിൽ നിന്നോ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തികം തരാനുണ്ട് എങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയും ഇവിടെ ഉണ്ട് എന്ന് കാണുന്നു. ഇവിടെ 2 of Cups ആണ്, കണ്ടില്ലേ? ഇവിടെ രണ്ടുപേർ കൂടിച്ചേർന്ന് ഉള്ള ഒരു ലൈഫാണ്. നോ കോൺടാക്റ്റ് ആയിട്ടിരിക്കുന്നവർ, ഇവിടെ വിട്ടുപിരിഞ്ഞു പോയവർ ഇവിടെയും വന്നു ചേരുന്നുണ്ട്, ഇവിടെയും വന്നു ചേരുന്ന എനർജിയാണ്. തീർച്ചയായിട്ടും ഇവിടെ വന്നു ചേരുക തന്നെ ചെയ്യും. കാരണം അവർക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല, നിങ്ങളില്ലാതെ അവർക്കൊരു ലൈഫ് പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളാണ് എൻ്റെ ലോകം എന്ന് കരുതി മാത്രം ജീവിക്കുന്ന ആ ചില ആൾക്കാരുടെ എനർജിയാണ് ഇത്. കാരണം ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളമുണ്ട്. ആ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അത് ഏത് പ്രായമായാലും
നിങ്ങൾ ചിലപ്പോൾ 60 കഴിഞ്ഞിരിക്കാം, ചിലപ്പോൾ 70 കഴിഞ്ഞിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് അത്തരം ഒരു കണക്ഷൻ വന്നത് തന്നെ ഡിവൈൻ ബ്ലെസ്സിങ്ങിലൂടെയാണ്, നിങ്ങൾ കൂടി ചേരേണ്ടവരാണ് എന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും അയ്യോ ഈ പ്രായത്തിലാണ്, അല്ല അങ്ങനെയല്ല. ഈ പ്രായത്തിൽ നിങ്ങളിലേക്ക് ഇത്തരം ഒരു കണക്ഷൻ വരണമെങ്കിൽ, വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു കണക്ഷൻ വരണമെങ്കിൽ അത് യൂണിവേഴ്സിൻ്റെ ഇടപെടൽ മാത്രമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. എത്രമാത്രം പിണങ്ങിയിരുന്നാലും പിന്നെയും പിന്നെയും ഓർമ്മകൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും അവരുടേത്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ കൂടി ചേരാതിരിക്കാൻ പറ്റില്ല. ഒരു ഡിവൈൻ കണക്ഷനാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഈ ഒരു ലൈഫ് പറ്റുന്നിടത്തോളം കാലം കോംപ്രമൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അപ്പോൾ വീണ്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.